നമസ്കാരം പാലക്കാട്ടെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസന്റെ വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് നേരിട്ട് പങ്കെടുത്ത ചില പ്രതികൾ ഗൂഢാലോചന നടത്തിയവർ ഇവരെ സഹായിച്ചവർ ഇവരെയെല്ലാം ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ഇനിയും പ്രധാനപ്പെട്ട ഈ കൊലപാതകത്തിൽ നേരിട്ട് വെട്ടിക്കൊന്നതടക്കമുള്ള പ്രതികളെ ഇനിയും കണ്ടെത്താനുമുണ്ട് അപ്പോഴേക്കും തുറുങ്കിലടക്കപ്പെട്ട പ്രതികൾക്ക് ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് അവർക്ക് ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇത് പട്ടിക തയ്യാറാക്കി നടത്തിയ കൊലപാതകങ്ങളിൽ ഒന്നാണ് കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ് എന്ന രീതിയിലാണ് കേരള പോലീസ് കോടതിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പോലീസിൻ്റെ അറിവിലൊരു പക്ഷേ ആദ്യത്തെ കൊലപാതകമായിരിക്കാം അല്ലെങ്കിൽ ഓർമ്മയിൽ ഒരുപക്ഷെ ആദ്യത്തെ കൊലപാതകമായിരിക്കാം പട്ടികയിട്ട് കൊല്ലുന്ന പക്ഷേ കേരളത്തിൽ കുറച്ച് കാലങ്ങളായി ഇങ്ങനെ പട്ടിക തയ്യാറാക്കി ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ ഇതൊരു പ്രതികാര രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ ചില കൊലപാതകങ്ങൾ വാഹന അപകടങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ ഇതെല്ലാം കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായി നടന്നു വരികയാണ് ഇസ്ലാമിക മതവർഗീയ സംഘടനകൾ അവർക്ക് കേരളത്തിൽ പല രൂപങ്ങളുണ്ട് ആധ്യാത്മികമായ സംഘടന എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യാവകാശത്തിന് വേണ്ടി പോരാടുന്ന സംഘടനകളുണ്ട് ഇതെല്ലാം ഒരു പക്ഷേ ഒരു കുടക്കീഴിൽ വ നിർത്തിക്കൊണ്ട് പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ വിവിധ ശാഖകളാണ് എന്ന് അന്വേഷണ ഏജൻസികൾക്കും കേരളത്തിലെ പോലീസിനുമെല്ലാം അറിയാവുന്ന കാര്യമാണ് അവർ നടത്തുന്ന പട്ടിക ഇട്ടുകൊണ്ടുള്ള കൊലപാതകങ്ങൾ ആ കൊലപാതകങ്ങളെ അംഗീകരിക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് ഇതുവരെ നടന്ന കൊലപാതകങ്ങൾ ഒന്നും തന്നെ കാര്യക്ഷമമായി അന്വേഷിച്ചിട്ടില്ല ടി പി വധക്കേസ് മുതൽ ഇങ്ങോട്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ എസ് ഡി പി ഐ ആയിക്കോട്ടെ മറ്റേതെങ്കിലും സംഘടനകൾ നടത്തിയ കൊലപാതകമായിക്കോട്ടെ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന നിറം ലഭിച്ചു കഴിഞ്ഞാൽ പ്രതികളെ സംരക്ഷിക്കാൻ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ആളുകളുണ്ട് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് അവർക്കും ഈ കൊലപാതകങ്ങളെ അല്ലെങ്കിൽ കൊലപാതകകളെ സംരക്ഷിക്കുന്നതിൽ താല്പര്യമുണ്ട് അവർ ഡമ്മി പ്രതികളെ തയ്യാറാക്കി പോലീസിന് നൽകുന്നു ഈ ഡമ്മി പ്രതികൾ വിചാരണ സമയത്ത് തെളിവുകളുടെ അഭാവത്തിൽ പുറത്തേക്കിറങ്ങുന്നു ഒരു പക്ഷേ ഇവരാണ് യഥാർത്ഥ പ്രതികളെന്ന് ജനം പെറ്റിദ്ധരിക്കുന്നു ഇല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളെ അറിയാവുന്നവർ സമൂഹത്തിലുണ്ടാകാം രണ്ടായാലും മറ്റൊരു കൊലപാതകത്തിനു കൂടി വേദി ഒരുക്കുകയാണ് ഈ പ്രവൃത്തിയിലൂടെ ചെയ്യുക സത്യത്തിൽ യഥാർത്ഥത്തിൽ കൊല ചെയ്ത സമൂഹത്തിൽ നിൽക്കുന്നു ഇരുമ്പഴികൾക്ക് ഉള്ളിലാകുന്നില്ല ഡമ്മി പ്രതിയായി വേറൊരു കൊലപാതകീയ സൃഷ്ടിക്കുന്നു അയാളും ഇരുമ്പഴികൾക്ക് അകത്താകുന്നില്ല രണ്ടുപേരും സമൂഹത്തിൽ ഞെളിഞ്ഞു നടക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ടവരുടെ ഉറ്റവരും ഉടയവരും അടങ്ങുന്ന പലർക്കും മനസ്സിൽ ഇവരോട് ദേഷ്യം തോന്നിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവരോട് പക തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അത്തരം പകയാണ് കേരളത്തിൽ അവസാനിക്കാത്ത കൊലപാതക പരമ്പരകൾക്ക് പിന്നിൽ അതിന് ചിലതിന് രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഈ അടുത്ത കാലത്തായി നടന്ന ആലപ്പുഴയിലും പാലക്കാട്ടുമായി നടന്ന നാല് കൊലപാതകങ്ങൾ അതിനു മുന്നേ ഉള്ള കൊലപാതകങ്ങളും എടുത്ത് വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളാണോ അല്ലയോ എന്ന് സംശയം ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ ആ കൊലപാതകങ്ങളെ നമ്മൾ വിടുന്നു പക്ഷേ ഈ ആലപ്പുഴയിലും പാലക്കാടും നടന്ന നാല് കൊലപാതകങ്ങൾ അതിൽ നാലിൽ നാല് കൊലപാതകങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളാണോ എന്ന് സംശയമുണ്ട് ആലപ്പുഴയിലൊരു എസ് ഡി പി ഐ പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു അതിൻ്റെ മറവിൽ ശ്രീനിവാസനെ കൊല ചെയ്യുന്നു പാലക്കാട് മറ്റൊരു എസ് ഡി പി ഐ പ്രവർത്തകൻ സുബൈർ വധിക്കപ്പെടുന്നു അതിൻ്റെ മറവിൽ മറ്റൊരു ആർ എസ് എസ് പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു ഇങ്ങനെ ഓരോ കൊലപാതകങ്ങളും ഉണ്ടാകുമ്പോൾ ആരൊക്കെ കൊല്ലപ്പെടണം എന്ന ഒരു പട്ടിക അല്ലെങ്കിൽ ആരൊക്കെയാണ് അനുയോജ്യമായ സമയത്ത് കൊല്ലപ്പെടേണ്ടവർ എന്ന പട്ടിക തയ്യാറാക്കി കേരളത്തിൽ കാത്തിരിക്കുന്നത് ആരാണ് എന്ന് കൂടി പറയാൻ കേരള പോലീസിന് ചുമതലയുണ്ട് ഇത് പട്ടിക തയ്യാറാക്കി ചെയ്ത ഒരു കൊലപാതകമാണ് എങ്കിൽ ഈ പട്ടികയിൽ ശ്രീനിവാസൻ്റെ പേരിന് മുന്നേയും ശ്രീനിവാസൻ്റെ പേരിന് ശേഷവും ആരൊക്കെ ഉണ്ട് എന്ന് കേരള സമൂഹത്തോട് വെളിപ്പെടുത്തേണ്ടത് കേരള പോലീസിൻ്റെ ചുമതലയാണ് കോടതിയോട് എന്തെങ്കിലും പറഞ്ഞ് ഒഴിയാൻ കേരള പോലീസിനാകില്ല കാരണം ഇത് കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉള്ള അല്ലെങ്കിൽ ജീവൻ്റെയും സ്വത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെ കാര്യമാണ് ഈ കൊലപാതകങ്ങൾ ഇങ്ങനെ പോയാൽ പകരത്തിനു പകരമെന്ന രീതിയിൽ ഇങ്ങനെ പട്ടിക തയ്യാറാക്കി കൊല്ലാൻ ചിലർ ഇവിടെ തയ്യാറെടുത്തിറങ്ങിയിട്ടുണ്ട് എങ്കിൽ മനുഷ്യരെ വെട്ടി ഇറച്ചി മാടുകളെ വെട്ടിക്കൊല്ലും പോലെ വെട്ടിയും കുത്തിയും ക്രൂരമായി കൊലപ്പെടുത്തി അങ്ങ് ദൂരെ ഒളിയിടങ്ങളിലേക്ക് ഒളിച്ചിരിക്കാൻ ഇവരാരും സംസ്ഥാനത്തിന് പുറത്ത് പോയിട്ടില്ല എന്ന് പറയുന്നു ഇവർ വിദേശത്ത് കടക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് കോടതിയിൽ പോലീസ് കൊടുത്തിരിക്കുന്ന മറ്റൊരു വിവരം പ്രതികളാരും കേരളത്തിന് പുറത്തേക്ക് പോകുന്നില്ല അതേസമയം പ്രതികൾ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ അർത്ഥമെന്താണ് കേരളത്തിൽ അവർക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നു എന്നല്ലേ കേരളം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അവന് പിടിവീഴാൻ സാധ്യതയുണ്ട് കേരളം അവന് സുരക്ഷിത മേഖലയായി തന്നെ ഇപ്പോഴും തുടരുന്നത് ഈ കൊലപാതകം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും കേരളത്തിൽ സ്വന്തം ജില്ലയിൽ തന്നെ ഈ കൊലപാതകകൾ കഴിയുന്നു അതിനോടൊപ്പം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പൊതു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുളവാക്കുന്ന കാര്യമാണ് ഇത് നമ്മളാരും ഊഹിച്ചെടുത്തതോ ജനങ്ങളുടെ ഏതെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായമോ അല്ല കേരള പോലീസ് കേരളത്തിലെ കോടതിക്ക് പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കാൻ വേണ്ടി നൽകിയ റിപ്പോർട്ടിലുള്ള പച്ച പരമാർത്ഥ്യങ്ങളാണ് കേരളത്തിലെ പോലീസ് കോടതിയോട് പറഞ്ഞ വരികൾ അല്ലെങ്കിൽ കോടതിക്ക് എഴുതി കൊടുത്ത വരികൾക്കിടയിലൂടെ വായിക്കാവുന്ന സംഗതിയാണ് കേരളം ഇപ്പോഴും ഇത്തരം ഭീകരവാദികൾക്ക് ഒരു ഒളിത്താവളം തന്നെയാണ് എന്നതാണ് എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം അതിനു മുന്നേ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു അതിനുള്ള സമയം കേരള പോലീസ് അനുവദിച്ചു കൊടുക്കുന്നു എന്ന സംശയവും കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് ഭരണാധികാരികൾ ഇതിന് മറുപടി പറയട്ടെ വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ് thank <laughs> you